കരുനാഗപ്പള്ളി എസ് എച്ച്ഒ അഭിഭാഷകനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന സാക്ഷിമൊഴി വ്യാജമെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ജനം ജീവിക്ക് അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എസ് എച്ച്ഒ ഗോപകുമാർ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും സി ഡി ആർ റിപ്പോർട്ടിൽ വ്യക്തമാക്കി അതേസമയം അഭിഭാഷകൻ ജയകുമാർ ആശുപത്രിയിലും അതിക്രമം കാട്ടിയെന്ന രേഖകൾ പുറത്തുവന്നു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായാണ് അഭിഭാഷകനെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അക്രമാസക്തനായ ആൾ പോലീസുകാരെയും ആശുപത്രി ജീവനക്കാരെയും ചവിട്ടിയെന്നാണ് ഡോക്ടറുടെ റിപ്പോർട്ട് ആശുപത്രിയിൽ അക്രമ സ്വഭാവം കാണിച്ചിരുന്നുവെന്നും രേഖയിലുണ്ട് അഭിഭാഷകൻ മദ്യപിച്ചിരുന്നുവെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കരുനാഗപ്പള്ളി എസ് എച്ച്ഒക്കെതിരായ അഭിഭാഷകന്റെ മൊഴിയിലും സംശയമുയർന്നു എസ് എച്ച്ഒ ഗോപകുമാർ അഡ്വക്കേറ്റ് ജയകുമാറിനെ മർദ്ദിക്കുന്നത് കണ്ടു എന്നാണ് മറ്റൊരു അഭിഭാഷകൻ മൊഴി നൽകിയത് എന്നാൽ എസ് എച്ച്ഒക്കെതിരായി മൊഴി നൽകിയ അഭിഭാഷകന്റെ മൊബൈൽ ലൊക്കേഷൻ സംഭവ സമയത്ത് മറ്റൊരിടത്തായിരുന്നു പോലീസുകാർക്കെതിരായ നടപടി നീക്കത്തിൽ സേനയിൽ അതൃപ്തിയുണ്ട് അഭിഭാഷക സമരം ശരിയാണോ എന്ന് എല്ലാവരും ചിന്തിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് കാരണം എന്തോ പ്രിവിലേജ് ഉണ്ടെന്ന് ധരിക്കുന്ന വിഭാഗത്തിന്റെ ഈഗോ എന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സിആർ ബിജു ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു അഭിഭാഷകനെ മർദ്ദിച്ചുവെന്നും വിലങ്ങുവെച്ച് സെല്ലിലടച്ചത് പോലീസ് അതിക്രമം തന്നെയെന്നുമാണ് ബാർ കൗൺസിൽ നിലപാട് ജനം കൊല്ലം